രണ്ട് പുതിയ ടീമുകളുമായി ഐ പി എൽ 2022 വിപുലീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ബി സി സി ഐ സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. പരമ്പരാഗത ക്രിക്കറ്റ് കേന്ദ്രങ്ങൾ ഇതിനകം ഫ്രാഞ്ചൈസികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനാൽ പാൻ ഇന്ത്യ ബാലൻസ് നിലനിർത്തുന്നതിന് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിലെ രണ്ട് പുതിയ നഗരങ്ങളിലേക്കാണ് ഐ പി എൽ കൊണ്ടുപോകാൻ ബി സി സി ഐ ഉദ്ദേശിക്കുന്നത്. പുതിയ ഫ്രാഞ്ചൈസികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന 6 പുതിയ നഗരങ്ങളെ ബി സി സി ഐ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോർഡ് ഇതിനകം തന്നെ 2 പുതിയ ടീമുകൾക്കായുള്ള ടെൻഡറുകളും ക്ഷണിച്ചിട്ടുണ്ട്. ഇൻസൈഡ് സ്പോർട്സിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഗുവാഹത്തി, റാഞ്ചി, കട്ടക്, അഹമ്മദാബാദ്, ലക്നൗ, ധർമ്മശാല എന്നിവയാണ് പുതിയ നഗരങ്ങൾ. ഇതിൽ അഹമ്മദാബാദാണ് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥി. ഗുവാഹത്തിയും ലക്നൌവും മറ്റൊരു ഫ്രാഞ്ചൈസിയുടെ മത്സരാർത്ഥികളാണ്. ബി സി സി ഐ അടുത്ത മാസം 2 പുതിയ ടീമുകൾക്കായി 2,000 കോടി രൂപ അടിസ്ഥാന വില നിശ്ചയിച്ച് ലേല നടപടികൾ പൂർത്തിയാക്കും. ഡൽഹി, പഞ്ചാബ് എന്നിവയ്ക്ക് പുറമെ വടക്ക് നിന്നൊരു ഫ്രാഞ്ചൈസി നേടാൻ ബി സി സി ഐക്ക് താല്പര്യമുള്ളതിൻ്റെ പ്രധാന കാരണം ക്രിക്കറ്റിൻ്റെ ജനപ്രീതിയാണ്. ഔദ്യോഗിക ബ്രോഡ്കാസ്റ്ററായ സ്റ്റാർ സ്പോർട്സിൻ്റെ ഡാറ്റ പ്രകാരം 4 ബില്യൺ മിനിറ്റുകളുടെ മൊത്തം കാഴ്ചക്കാരുടെ 65% ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ പോലും 50.7% കാഴ്ചക്കാർ ഈ മേഖലയിൽ നിന്നാണ് വരുന്നത്. ദക്ഷിണ മേഖലയെ സംബന്ധിച്ചിടത്തോളം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ഫ്രാഞ്ചൈസികൾ നിലവിലുണ്ട്. ഒരു സാധ്യതയുള്ള നഗരം കൊച്ചിയാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായ കൊച്ചി ടസ്കേഴ്സ് ഫ്രാഞ്ചൈസിയുടെ വ്യവഹാരം നിലനിൽക്കുന്നതിനാൽ ബി സി സി ഐ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സോണാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ലേലത്തുകയെ സംബന്ധിച്ചിടത്തോളം 2 പുതിയ ഫ്രാഞ്ചൈസികൾക്കായി ബി സി സി ഐ 5,000 കോടിയിൽ കുറയാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സീസണിൽ 74 ഐ പി എൽ മത്സരങ്ങൾ ഉണ്ടാകും. ഇത് എല്ലാ ടീമുകൾക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. ഐ പി എൽ ടീമുകൾ ഒരു മികച്ച നിക്ഷേപമാണ്. പ്രാരംഭ നിക്ഷേപകർക്ക് മികച്ച വരുമാനം നൽകാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. 2,000 കോടി എന്ന അടിസ്ഥാന വില വളരെ കൂടുതലാണെന്ന് ബി സി സി ഐ കരുതുന്നില്ല. ഒരു ടീമിന് 3,000 മുതൽ 3,500 കോടി രൂപ വരെ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. 2 പുതിയ ഫ്രാഞ്ചൈസികൾ കൂടി ഐ പി എല്ലിൽ വരുന്നതോടെ മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.